ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹന്നൂസ് കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട പപ്സ് ആണ്. ഇത് ഞാൻ ഓവൻ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പപ്സിനുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് മാവ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ 250 ml 2 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. കുറച്ച് പഞ്ചസാരയും നല്ലതുപോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേയും കഴിയും കുറച്ചുകൂടി ലൂസായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി 1/2 മണിക്കൂർ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് 1/2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പഫ്സിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വഴന്നു വരണം. ഇപ്പോൾ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ൾ
കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഫ്സിനുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പഫ്സിനുള്ള മാവ് ഇവിടെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിവിടെ മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് പരത്താവുന്നതേ ഉള്ളൂ. നല്ലതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് നാലായിട്ട് മടക്കിയെടുക്കാം. എന്നിട്ടിത് വീണ്ടും പരത്തിയെടുക്കാം. ഇനി നമുക്കിത് വീണ്ടും നാലായിട്ട് മടക്കി എടുക്കാം. ഇതൊന്നുകൂടി പരത്തിയെടുക്കാം. അങ്ങനെ രണ്ടും മൂന്ന് പ്രാവശ്യം നാലായിട്ട് മടക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോഴത് നല്ലതുപോലെ ലെയറായിട്ട് കിട്ടും. ഒന്നുകൂടി നാലായിട്ട് മടക്കാം. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കാം നല്ലതുപോലെ. ഇതിലേക്ക് ഒരു സ്പൂൺ മസാല വെച്ചു കൊടുക്കാം. മുട്ട വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നാല് സൈഡ് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിത് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. മുട്ട പഫ്സ് ബേക്ക് ചെയ്യാനുള്ള പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ നാല് മുട്ട പഫ്സ് പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇത് ബേക്കാവുന്ന സമയം കൊണ്ടിട്ട് ബാക്കിയുള്ളത് കൂടി പരത്തിയെടുക്കാം.
പാത്രം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ പപ്സായിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കും. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ബേക്ക് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടപ്പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് തിരിച്ചു മറിച്ച് വിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. നമുക്കിനി ഇത് എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് കൂടി ബേക്ക് ചെയ്തെടുക്കാം. എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.